പലപ്പോഴും നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പല മാറ്റങ്ങൾക്കും നമ്മൾ അധികം ഒന്നും കെയർ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വെറുതെ നമ്മളുടെ ബോഡി ഷോ ചെയ്യുന്നതല്ല. ഇത്തരത്തിൽ കാണിക്കുന്ന ചില മാറ്റങ്ങളിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളുടെ ബോഡി നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അത് എന്തിന്റെയൊക്കെ അടയാളങ്ങളാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത് ഐബ്രോ ലോസ്, അതായത് നമ്മളുടെ ഫേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമ്മളുടെ ഐബ്രോസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഫേസിന്റെ ഒരു ലുക്ക് തീരുമാനിക്കുന്നതിൽ ഈ ഐബ്രോസിന് വളരെ വലിയ പങ്ക് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിലും പറയാം. നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാറുള്ളത് പോലെ തന്നെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഐബ്രോ ലോസും കൂടി ഉണ്ടാവാറുണ്ട്. അതായത് ഒരു ദിവസത്തിൽ ഒന്ന് രണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ ഇത് ഓവർ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടതാണ്. ഇങ്ങനെ ഐബ്രോസ് കൊഴിഞ്ഞു പോകാനായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മെൽ ന്യൂട്രീഷൻ, അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻ, നമ്മളുടെ ഹോർമോണിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, തൈറോയിഡ്, സൊറിയാസിസ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ. ഇതുപോലെ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ പ്രഗ്നൻസി ടൈമിലും ഒക്കെ ഇതുപോലെ ഓവറായിട്ട് ഐബ്രോ ലോസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. രണ്ടാമത് നമ്മളുടെ നഖങ്ങളുടെ കളറിലും അതുപോലെ ഷേപ്പിലും ഉണ്ടാവുന്ന ചേഞ്ചസ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ നഖങ്ങളുടെ കണ്ടീഷൻ വെച്ച് തന്നെ നമ്മളുടെ ഹെൽത്തിന്റെ കണ്ടീഷൻ വരിക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് ചില സ്റ്റഡീസിൽ പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നഖങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടും അതുപോലെ യൂണിഫോം കളറിലും ആയിരിക്കും ഉണ്ടാവുക. നമ്മളുടെ നഖങ്ങളെല്ലാം തന്നെ പേൾ കളറിലും അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരത്തിലുമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് അനീമിയ, ലിവർ ഡിസീസ്, മെൽ ന്യൂട്രീഷൻ പോലുള്ള രോഗങ്ങളുടെ ഒരു സിംറ്റമാണ്. മറിച്ച് നമ്മളുടെ നഖങ്ങളൊക്കെ ഓവറായിട്ട് ഒരു യെല്ലോ കളറിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് സൊറിയാസിസ് എന്ന് പറഞ്ഞ രോഗത്തിന്റെ സിംറ്റമാണ്. ചില സമയങ്ങളിൽ നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ആൻഡ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ നമ്മളുടെ നഖങ്ങൾ പെട്ടെന്ന് വീക്ക് ആവാനും പൊട്ടിപ്പോവാനും ഒക്കെ സാധ്യതയുണ്ട്. മൂന്നാമത് കോക്ക് സ്ക്രൂ ഹെയർ, അതായത് നമ്മളുടെ ബോഡിയിൽ ഇതുപോലെ കോക്ക് സ്ക്രൂ ഹെയർ വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ് ഇതിനർത്ഥം. സോ നമ്മളുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡയറ്റ് സിസ്റ്റത്തിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പണ്ടൊക്കെ ഇത്തരത്തിൽ വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും മരണത്തിലേക്ക് വരെ നയിച്ചിട്ടുണ്ടായിരുന്നത്ര. പക്ഷേ ഇന്നാണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് മൂലവും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡോക്ടറുടെ അഡ്വൈസ് ഫോളോ ചെയ്യുന്നത് മൂലവും ഒക്കെ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. നാലാമത് ഒരു പ്രത്യേക കാരണവും ഇല്ലാതെ നമ്മളുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഒരു റെഡിഷ് കളറായിട്ട് മാറുക. നമ്മളുടെ സ്കിന്നിൽ ഇത്തരത്തിൽ ഒരു റെഡിഷ് കളർ വരാനായിട്ട് ചില കാരണങ്ങളുണ്ട്. ചിലർക്ക് സൺബേൺ മൂലം ഇത്തരത്തിൽ റെഡിഷ് കളർ ഉണ്ടാവും, ചിലർക്ക് അലർജി മൂലവും ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർക്കാണെങ്കിൽ വളരെ ഹൈ ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്തും ഇത്തരത്തിൽ റെഡ്നെസ് ഉണ്ടാവാൻ തുടങ്ങും. സോ ഈ ഒരു സിംറ്റം പല അലർജിയുടെ പ്രശ്നങ്ങളാവാനും അതുപോലെ റൊസാഷ്യ എന്നുപോലുള്ള രോഗത്തിന്റെ ഒരു സിംറ്റമായി മാറാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അഞ്ചാമത് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിൻ മാറ്റാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സും മറ്റുമൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന കാര്യം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ബോഡിക്ക് ശരിയായ രീതിയിലുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ കോൾഡ് ആയിട്ടുള്ള വെതറിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാവാം. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ലാതെ നമ്മൾ നോർമലി കുടിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നമുക്ക് വീണ്ടും ഡ്രൈ സ്കിൻ പ്രോബ്ലം ഉണ്ടാവുകയും അതുപോലെ നമ്മളുടെ കുതിങ്കാലിൽ ഒരു വിള്ളൽ ഏർപ്പെടുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ വെറുതെ വിടാതെ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ഇത് ഡയബറ്റീസ്, ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള പല രോഗങ്ങളുടെയും ഒരു സിംറ്റം ആയിരിക്കാം. ഈ പറഞ്ഞ രണ്ട് രോഗങ്ങൾ നമ്മളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി മാറ്റാനും നമ്മളുടെ സ്കിന്നിൽ വിള്ളൽ ഉണ്ടാവാനും കാരണമാകുന്ന രോഗങ്ങളാണ്. മാത്രമല്ലാതെ ഇത് നമ്മളുടെ സ്കിന്നിനെ നോർമലി ഉള്ളതിനേക്കാളും വളരെയധികം വീക്ക് ആക്കി മാറ്റുകയും കൂടി ചെയ്യുന്നതാണ്. നമ്മളുടെ ബോഡിയിൽ വൈറ്റമിൻ എ, സി, ഇ ഈ മൂന്ന് വൈറ്റമിൻ്റെയും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഡ്രൈ സ്കിൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ആറാമത് വൈറ്റ് പാച്ചസ് ഓൺ യുവർ ടീത്ത്, അതായത് നമ്മളുടെ പല്ലിൽ ഈ കാണുന്ന തരത്തിലുള്ള വൈറ്റ് പാച്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെന്റൽ ഫ്ലോറോസിസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമ്മൾ ശരിയായിട്ട് ബ്രഷ് ചെയ്യാതിരിക്കുകയും അതുപോലെ ഓവറായിട്ട് ആസിഡ്, ഷുഗർ പോലുള്ള കണ്ടൻസ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്തുമാണ് നമ്മളുടെ പല്ലിൽ ഇങ്ങനെ വൈറ്റ് പാച്ചസ് ഉണ്ടാവുന്നത്.
സോ ഇത്തരത്തിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഡയറ്റിന്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. ഇനി വൈറ്റ് പാച്ചസിനോടൊപ്പം ഒരു പെയിന് കൂടി നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ കാണുന്നത് എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും. ഏഴാമത് നമ്മളുടെ കാൽപത്തിയിൽ മാറ്റങ്ങൾ വരികയും നമ്മളുടെ കുതിങ്കാല് കുറച്ചൊന്ന് ഡിഫറെന്റ് ആയിട്ട് മാറുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പ്ലേ ഫൂട്ട്, പ്രൊമിനേറ്റഡ് ഫൂട്ട്, ഫ്ലാറ്റ് ഫൂട്ട് എന്ന് പറഞ്ഞ ചില രോഗങ്ങളുടെയൊക്കെ അടയാളങ്ങളാണ്. ചിലർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടായിരിക്കാം, മറ്റു ചിലർക്ക് പല ഡിസീസ് കാരണമോ അല്ലെങ്കിൽ പല ആക്സിഡന്റിന് ശേഷമോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ കാരണമോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അത് മാറ്റാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പെർമനന്റ് ആയി മാറാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എട്ടാമത് പെട്ടെന്നുണ്ടാവുന്ന ഹെയർ ലോസ്. നമ്മളുടെ ശരീരത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ഹെയർ ലോസ് എന്ന് പറയുന്നത് പല വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ ഒക്കെ അടയാളമാണ്. ഇത് മാത്രമല്ലാതെ തൈറോയിഡ് ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, സ്കിൻ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളുടെയും ഒരു കാരണമായിരിക്കാം. നമുക്ക് ഈ പറഞ്ഞ തൈറോയിഡ് രോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹോർമോൺസിനെ ഇംബാലൻസ് ആക്കിയിട്ട് നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാനായിട്ട് കാരണമാകും. പ്രത്യേകിച്ച് നമുക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി ഉണ്ടായാലും ഇത്തരത്തിൽ ഹെയർ ലോസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സോ നമുക്ക് മുടികൊഴിച്ചിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ഷാംപൂസ് മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാതെ അതിന്റെ മെഡിക്കൽ വശങ്ങളെ മനസ്സിലാക്കി അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക. ഒമ്പതാമത് ഡ്രൈ ക്രാക്ഡ് ലിപ്സ്. അതായത് വളരെ കോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മളുടെ ചുണ്ടുകൾ വളരെ ഡ്രൈ ആയിട്ട് മാറുന്നത് വളരെയധികം നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഏറെക്കുറെ ഒരു വർഷം മുഴുവനായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തോ ഒരു കുറവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രൈ ലിപ്സ് പ്രോബ്ലം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. വൈറ്റമിൻ എ, ബി, ഇ പോലുള്ള വൈറ്റമിൻസിൻ്റെ കുറവ് നമുക്കുണ്ടെങ്കിലും ഇതുപോലെ നമ്മളുടെ ചുണ്ടിൻ്റെ അറ്റത്ത് വിള്ളൽ ഉണ്ടാവാനായിട്ട് അവിടെ പെയിൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പത്താമത് പേൾ ലിപ്സ്. നമ്മളുടെ ചുണ്ടുകൾ പേൾ കളറിലും അതുപോലെ ഒരു വീക്കവും കൂടി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കാരണം ഒരുപക്ഷെ സൺലൈറ്റിൽ നിന്ന് വരുന്ന യു വി റേസ് ആയിരിക്കാം. സോ ഇങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺ എക്സ്പോഷർ എന്നുള്ളത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. ഇത് മാത്രമല്ലാതെ നല്ല രീതിയിലുള്ള സൺസ്ക്രീൻസ് കൂടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നമ്മളുടെ ചുണ്ടുകൾ വളരെ അധികമായിട്ട് വീക്കം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെജിറ്റേറ്റീവ് ന്യൂറോസിസ് കാരണവും ആകാം. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.